നെഹമിയ 12 പുരോഹിതന്മാരും ലേവ്യരും. ഷെയാൽതീയേലിന്റെ പുത്രൻ സെറുബാബേലിനോടും യെശുവയോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും, സെറായ, ജെറമിയ, എസ്ര, അമരിയ, മല്ലൂക്, ഹത്തൂഷ്, ഷെക്കാനിയ, റഹും, മെരെമോത്, ഇദ്ദോ, ഗിന്നെത്തോയ്, അബിയ, മിയാമിൻ, മാദിയ, ബിൽഗ, ഷമായ, യോയാറിബ്, യദായ, സല്ലു, ആമോഗ്, ഹിൽക്കിയ, യദായ. യെശുവയുടെ കാലത്തെ പുരോഹിതന്മാരുടെയും അവരുടെ സഹോദരന്മാരുടെയും നേതാക്കന്മാർ ഇവരായിരുന്നു. ലേവ്യർ യെശുവ, ബിന്നോയി, കദ്മിയേൽ, ഷെറബിയ, യൂത എന്നിവരും സ്തോത്രഗീതത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന മത്താനിയായും ചാർച്ചക്കാരും. അവരുടെ സഹോദരന്മാരായ ബക്ബുക്കിയായും ഉന്നോയും അവർക്ക് അഭിമുഖമായി നിന്ന് ഗാനശുശ്രൂഷയിൽ പങ്കുകൊണ്ടു. യെശുവ യോയാക്കിമിന്റെയും യോയാക്കിം എലിയാഷിബിന്റെയും എലിയാഷിബ് യൊയാദായുടെയും യൊയാദ ജോനാഥാന്റെയും ജോനാഥാൻ യെദുവായുടെയും പിതാവായിരുന്നു. യോയാക്കിമിന്റെ കാലത്തെ കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ: സെറായ കുടുംബത്തിൽ മെറായ, ജെറമിയ കുടുംബത്തിൽ ഹനനിയ, എസ്ര കുടുംബത്തിൽ മെഷുല്ലാം, അമരിയ കുടുംബത്തിൽ യഹോഹനാൻ, മല്ലുക്കി കുടുംബത്തിൽ ജോനാഥൻ, ഷെബാനിയ കുടുംബത്തിൽ ജോസഫ്, ഹാരിൻ കുടുംബത്തിൽ അദ്ന, മെറായോത് കുടുംബത്തിൽ ഹെൽക്കായ്, ഇദ്ദോക്ക് കുടുംബത്തിൽ സഖറിയ, ഗിന്നത്തോൻ കുടുംബത്തിൽ മെഷുല്ലാം, അബിയ കുടുംബത്തിൽ സിക്രി, മിനിയാമിൻ മുവാദിയ കുടുംബത്തിൽ പെൽത്തായ്, ബിൽക്ക കുടുംബത്തിൽ ഷമ്മുവ, ഷമായ കുടുംബത്തിൽ യഹോനാഥാൻ, യൊയാബി കുടുംബത്തിൽ മത്തനായ്, യദായ കുടുംബത്തിൽ ഉസി, സല്ലായ് കുടുംബത്തിൽ കല്ലായ്, അമോക് കുടുംബത്തിൽ ഏബർ, ഹിൽക്കിയ കുടുംബത്തിൽ ഹഷാബിയ, യദായ കുടുംബത്തിൽ നെത്തനേൽ, എലിയാഷിബ്, യോയാദ, യോഹനാൻ, യെദുവ എന്നിവരുടെ കാലത്ത്, ലേവ്യരുടെയും പേർഷ്യ രാജാവായ ദാരിയോസിന്റെ കാലം വരെ പുരോഹിതന്മാരുടെയും കുടുംബത്തലവന്മാരുടെയും പേരുവിവരം രേഖപ്പെടുത്തിയിരിക്കുന്നു. എലിയാഷിബിന്റെ പുത്രൻ യോഹനാന്റെ കാലം വരെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ ലേവി കുടുംബത്തലവന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹഷാബിയ, ഷെറബിയ, കദ്മിയേലിന്റെ പുത്രൻ യെശുവ എന്നിവർ തങ്ങൾക്ക് അഭിമുഖമായി നിന്ന് സഹോദരന്മാരോടൊത്ത് ദൈവപുരുഷനായ ദാവിദിന്റെ കൽപ്പനയനുസരിച്ചുള്ള സ്തുതിയും കൃതജ്ഞതയും യാമം തോറും ദൈവത്തിന് അർപ്പിച്ചു. മത്താനിയ, ബക്ബുക്കിയ, ഒബാദിയ, മെഷുല്ലാം, തൽമോൻ, അക്കൂബ് എന്നിവരായിരുന്നു പടിവാതിൽക്കലുള്ള കലവറകളുടെ സംരക്ഷകരും കാവൽക്കാരും. ഇവർ യോസദാക്കിന്റെ പുത്രൻ യെശുവയുടെ പുത്രൻ യോയാക്കിമിന്റെയും ദേശാധിപനായ നെഹമിയായുടെയും നിയമജ്ഞനും പുരോഹിതനുമായ എസ്രായുടെയും സമകാലികരായിരുന്നു. മതിലിന്റെ പ്രതിഷ്ഠ. ജെറുസലേം മതിലിന്റെ പ്രതിഷ്ഠാകർമ്മം കൈത്താളം, വീണ, കിന്നരം എന്നിവയോടുകൂടെ സ്തോത്രഗാനങ്ങൾ ആലപിച്ച് ആഘോഷിക്കാൻ എല്ലായിടങ്ങളിലും നിന്ന് ലേവ്യരെ വരുത്തി. നെത്തോഫാത്തിരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബത് ഗിൽഗാൽ, ഗേബ, അസ്മാവെത് എന്നിവിടങ്ങളിൽ നിന്നും ഗായകർ വന്നു ചേർന്നു. അവർ ജെറുസലേമിന് ചുറ്റും ഗ്രാമങ്ങൾ നിർമ്മിച്ചു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെയും ജനത്തെയും കവാടങ്ങൾ, മതിൽ എന്നിവയെയും ശുദ്ധീകരിച്ചു. അനന്തരം ഞാൻ യൂദായിലെ പ്രഭുക്കന്മാരെ മതിലിന്റെ മുകളിലേക്ക് ആനയിക്കുകയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ ഘോഷയാത്ര നടത്തുന്നതിന് രണ്ടു വലിയ ഗായകഗണങ്ങളെ നിയോഗിക്കുകയും ചെയ്തു. ഒരു ഗണം മതിലിനു മുകളിലൂടെ വലത്തോട്ട് ചവറ്റുവാതിൽ വരെ പോയി. അവരുടെ പിന്നാലെ ഹോഷായായും യൂദാ പ്രഭുക്കളിൽ പകുതിയും അസറിയ, എസ്ര, മെഷുല്ലാം, യൂത, ബഞ്ചമിൻ, ഷമായ, ജെറമിയ എന്നിവരും കാഹളമൂതിക്കൊണ്ട് പുരോഹിത പ്രമുഖന്മാരിൽ ചിലരും നടന്നു. ജോനാഥാന്റെ പുത്രൻ സഖറിയായും ജോനാഥാൻ ഷെമായായുടെയും ഷെമായ മത്താനിയായുടെയും മത്താനിയ മിക്കായായുടെയും മിക്കായ സക്കൂറിന്റെയും സക്കൂർ ആസാഫിന്റെയും പുത്രന്മാരായിരുന്നു. അവന്റെ സഹോദരന്മാരായ ഷെമായ, അസറേൽ, മിലാലായ്, ഗിലാലായ്, മായ്, നെത്തനേൽ, യൂത, ഹനാനി എന്നിവരും ദൈവപുരുഷനായ ദാവിദിന്റെ വാദ്യോപകരണങ്ങൾ വഹിച്ചുകൊണ്ട് നടന്നു. നിയമജ്ഞനായ എസ്ര അവരുടെ മുൻപിൽ നടന്നു. ഈ സംഘം ഉറവവാതിൽ കടന്ന് ദാവിദിന്റെ നഗരത്തിലേക്കുള്ള നടകൾ കയറി അവന്റെ കൊട്ടാരത്തിന്റെ പാർശ്വത്തിലുള്ള കയറ്റത്തിലൂടെ പോയി കിഴക്ക് ജലകവാടത്തിങ്കലെത്തി. കൃതജ്ഞതാസ്തോത്രം ആലപിച്ചുകൊണ്ട് മറ്റേ സംഘം
ഇടത്തുവശത്തേക്ക് നീങ്ങുമ്പോൾ ഞാൻ പകുതി ജനത്തോടൊത്ത് മതിലിലൂടെ ചൂളഗോപുരം കടന്ന് വിശാലമതിൽ വരെ അവരെ അനുഗമിച്ചു. അവർ എഫ്രായിം കവാടവും പ്രാചീന കവാടവും മത്സ്യ കവാടവും ഹനാനേൽ ഗോപുരവും ശതഗോപുരവും അജകവാടവും പിന്നിട്ട് കാവൽപുരയ്ക്കടുത്തുള്ള കവാടത്തിങ്കൽ എത്തി നിന്നു. കൃതജ്ഞതാസ്തോത്രം ആലപിച്ചുകൊണ്ടിരുന്ന രണ്ടു ഗണങ്ങളും ഞാനും നേതാക്കന്മാരിൽ പകുതിയും കാഹളമൂതിക്കൊണ്ട് പുരോഹിതന്മാരായ എലിയാക്കിം, മാസയ, മിനായാമിൻ, മിക്കായ, എലിയോവേനായ്, സക്കറിയ, ഹനാനിയ എന്നിവരും പിന്നാലെ മാസയ, ഷമായ, എലയാസർ, ഉസി, യഹോഹനാൻ, മൽക്കിയ, ഏലാം, ഏസർ എന്നിവരും ദേവാലയത്തിൽ എത്തി. എസ്രാഹിയായുടെ നേതൃത്വത്തിൽ ഗായകർ ഗാനമാലപിച്ചു. അന്ന് അവർ അനേകം ബലികൾ അർപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു. വലിയ ആഹ്ലാദത്തിന് ദൈവം അവർക്ക് ഇടം നൽകി. സ്ത്രീകളും കുട്ടികളും അതിൽ പങ്കുചേർന്നു. ജെറുസലേമിന്റെ ആഹ്ലാദ തിമിർപ്പുകൾ അകലെ കേൾക്കാമായിരുന്നു. പുരോഹിതന്മാർക്കും ലേവ്യർക്കും പട്ടണങ്ങളോട് ചേർന്നുള്ള വയലുകളിൽ നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ട സംഭാവനകളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും സംഭരിച്ച് കലവറകളിൽ സൂക്ഷിക്കാൻ ആളുകളെ അന്ന് നിയോഗിച്ചു. ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരിലും ലേവ്യരിലും യൂദാജനം സംപ്രീതരായിരുന്നു. അവർ ദൈവത്തിന്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും അനുഷ്ഠിച്ചിരുന്നു. ദാവീദിന്റെയും പുത്രൻ സോളമന്റെയും അനുശാസനമനുസരിച്ച് ഗായകന്മാരും വാതിൽകാവൽക്കാരും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു. പണ്ട് ദാവീദിന്റെയും ആസാഫിന്റെയും കാലത്ത് ഗായകന്മാർക്ക് നേതാവുണ്ടായിരുന്നു. സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ഗാനങ്ങൾ ദൈവസന്നിധിയിൽ അവർ ആലപിച്ചിരുന്നു. സെറുബാബേലിന്റെയും നെഹമിയായുടെയും കാലത്ത് ഇസ്രായേൽ ജനം ഗായകന്മാർക്കും വാതിൽകാവൽക്കാർക്കും ദിവസേന വിഹിതം നൽകിയിരുന്നു. ലേവ്യർക്കും വിഹിതം കൊടുത്തിരുന്നു. ലേവ്യർ അഹ്റോന്റെ പുത്രന്മാർക്കുള്ള ഓഹരി നീക്കിവെക്കുകയും ചെയ്തിരുന്നു. നെഹമിയ 13 നെഹമിയായുടെ നവീകരണങ്ങൾ. ആ ദിവസം ജനം കേൾക്കെ മോശയുടെ നിയമഗ്രന്ഥത്തിൽ നിന്ന് അവർ വായിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: അമ്മോനിരെയും മൊവാബിരെയും ദൈവത്തിന്റെ സഭയിൽ പ്രവേശിപ്പിക്കരുത്. ഇസ്രായേൽ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം അവരെ ശപിക്കാൻ ബാലാമിനെ കൂലിക്കെടുത്തവരാണവർ. എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമായി മാറ്റി. നിയമം വായിച്ചു കേട്ട ജനം അന്യജനതകളെ ഇസ്രായേലിൽ നിന്നകറ്റി. എന്നാൽ ഇതിനു മുൻപ് പുരോഹിതനും തോബിയായുടെ സുഹൃത്തും ദേവാലയ മുറികളുടെ ചുമതലക്കാരനുമായ എലിയാഷിബ് തോബിയായ്ക്ക് വേണ്ടി ഒരു വലിയ മുറി സജ്ജമാക്കി. അതിലാണ് ധാന്യബലിക്കുള്ള വസ്തുക്കളും കുന്തുരുക്കവും പാത്രങ്ങളും ലേവ്യർ, ഗായകർ, കാവൽക്കാർ എന്നിവർക്ക് കൽപ്പനപ്രകാരം നൽകിയിരുന്ന ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള സംഭാവനകളും മുൻപ് സൂക്ഷിച്ചിരുന്നത്. ഈ സമയത്ത് ഞാൻ ജെറുസലേമിൽ ഉണ്ടായിരുന്നില്ല. ബാബിലോൺ രാജാവായ അർത്താക്സെർക്സസിന്റെ 32 ഭരണവർഷത്തിൽ ഞാൻ രാജാവിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. കുറച്ചുകാലം കഴിഞ്ഞ് ഞാൻ രാജാവിനോട് വിടവാങ്ങി ജെറുസലേമിൽ തിരിച്ചെത്തി. എലിയാഷിബ് ദേവാലയ അങ്കണത്തിൽ തോബിയായ്ക്ക് വേണ്ടി ഒരു മുറി സജ്ജമാക്കുകയെന്ന ഹീനകൃത്യം ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. കോപിഷ്ടനായ ഞാൻ തോബിയായുടെ ഗൃഹോപകരണങ്ങൾ പുറത്തെറിഞ്ഞു. മുറിയുടെ ശുദ്ധീകരണ കർമ്മം നിർവഹിക്കാൻ ഞാൻ ആജ്ഞാപിച്ചു. ദേവാലയത്തിലെ പാത്രങ്ങളും ധാന്യബലിക്കുള്ള വസ്തുക്കളും കുന്തുരുക്കവും അതിൽ തിരിച്ചുകൊണ്ടുവന്നു വച്ചു. ലേവ്യരുടെ ഓഹരി മുടങ്ങിയെന്നും ശുശ്രൂഷ ചെയ്തിരുന്ന ലേവ്യരും ഗായകന്മാരും താന്താങ്ങളുടെ വയലുകളിലേക്ക് പോയെന്നും ഞാൻ അറിഞ്ഞു. ദേവാലയത്തെ പരിത്യജിച്ചത് എന്തിനെന്ന് ചോദിച്ച് ഞാൻ ചുമതലപ്പെട്ടവരെ ശാസിച്ചു. ലേവ്യരെയും ഗായകരെയും ഞാൻ പൂർവ്വസ്ഥാനങ്ങളിലാക്കി. യൂദാജനം ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം കലവറയിൽ കൊണ്ടുവന്നു. സംഭരണശാലകളുടെ സൂക്ഷിപ്പുകാരായി പുരോഹിതൻ ഷെലമിയായെയും നിയമജ്ഞൻ സാദോക്കിനെയും ലേവ്യനായ പെദായായെയും അവർക്ക് സഹായത്തിന് സക്കൂറിന്റെ മകനും മത്താനിയായുടെ പൗത്രനുമായ ഹനാനെയും ഞാൻ നിയമിച്ചു. അവർ വിശ്വസ്തരായി പരിഗണിക്കപ്പെട്ടിരുന്നു. തങ്ങളുടെ സഹോദരന്മാർക്ക് അവരുടെ ഓഹരി നൽകുകയായിരുന്നു അവരുടെ ചുമതല. എന്റെ ദൈവമേ, ഈ പ്രവൃത്തി മൂലം എന്നെ സ്മരിക്കണമേ. എന്റെ ദൈവത്തിന്റെ ആലയത്തിനും അങ്ങയുടെ ശുശ്രൂഷയ്ക്കും വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങൾ അങ്ങ് മറക്കരുതേ. അക്കാലത്ത് യൂദാജനം ശാപത്തിൽ മുന്തിരിച്ചക്ക് ആട്ടുന്നതും ധാന്യക്കറ്റ കഴുതപ്പുറത്ത് കയറ്റുന്നതും ജെറുസലേമിലേക്ക് വീഞ്ഞ്, മുന്തിരി, അത്തിപ്പഴം എന്നിവയും
മറ്റു ചുമടുകളും കൊണ്ടുവരുന്നതും ഞാൻ കണ്ടു. അവ വിൽക്കുന്നവരെ ഞാൻ ശാസിച്ചു. ടൈറിൽ നിന്ന് വന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന ആളുകൾ സാബത്തിൽ യൂദായിലെയും ജെറുസലേമിലെയും ജനത്തിനു വേണ്ടി മത്സ്യവും മറ്റു സാധനങ്ങളും കൊണ്ടുവന്നു വിറ്റിരുന്നു. യൂദായിലെ പ്രമുഖന്മാരെ ഞാൻ കുറ്റപ്പെടുത്തി, സാബത്ത് ദിനത്തെ അശുദ്ധമാക്കി എത്ര വലിയ തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ നമ്മുടെ ദൈവം നമുക്കും നമ്മുടെ നഗരത്തിനും ഈ ദുരിതം വരുത്തിയത്. എന്നിട്ടും സാബത്ത് അശുദ്ധമാക്കി നിങ്ങൾ ഇസ്രായേലിന്റെ മേൽ പൂർവോപരി ക്രോധം വിളിച്ചു വരുത്തുന്നു. സാബത്തിനു മുൻപ് ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ജെറുസലേമിന്റെ കവാടങ്ങൾ അടയ്ക്കണമെന്നും സാബത്ത് കഴിയുന്നതുവരെ തുറക്കരുതെന്നും ഞാൻ നിർദ്ദേശിച്ചു. സാബത്ത് ദിവസം കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കാൻ ദാസന്മാരെ ഞാൻ കാവൽ നിർത്തി. കച്ചവടക്കാർക്കും എല്ലാവിധ വ്യാപാരികൾക്കും ജെറുസലേമിന് വെളിയിൽ ഒന്നു രണ്ട് പ്രാവശ്യം താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവരെ ശാസിച്ചു, നിങ്ങൾ എന്താണ് മതിലിനു മുൻപിൽ താമസിക്കുന്നത്? ഇത് തുടർന്നാൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പിന്നീട് അവർ സാബത്തിൽ വന്നിട്ടില്ല. സാബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കേണ്ടതിന് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും കവാടങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യാൻ ലേവ്യരോട് ഞാൻ കൽപ്പിച്ചു. എന്റെ ദൈവമേ, ഇതും എനിക്കനുകൂലമായി ഓർക്കണമേ. അങ്ങയുടെ അനശ്വര സ്നേഹത്തിന്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. ഇക്കാലത്ത് അഷ്ദോദ്, അമ്മോൻ, മൊവാബ് എന്നീ ദേശങ്ങളിലെ സ്ത്രീകളെ വിവാഹം ചെയ്ത യഹൂദരെ ഞാൻ കണ്ടു. അവരുടെ സന്താനങ്ങളിൽ പകുതി പേരും അഷ്ദോദ് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. യൂദായുടെ ഭാഷ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. താന്താങ്ങളുടെ ഭാഷ മാത്രമേ അവർ അറിഞ്ഞിരുന്നുള്ളൂ. ഞാൻ അവരോട് തർക്കിക്കുകയും അവരെ ശപിക്കുകയും ചിലരെ പ്രഹരിക്കുകയും ചെയ്തു. അവരുടെ തലമുടി ഞാൻ വലിച്ചു പറിച്ചു. അവരെക്കൊണ്ട് ദൈവനാമത്തിൽ ശപഥം ചെയ്യിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് നൽകുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ സ്വീകരിക്കുകയോ അരുത്. ഇസ്രായേൽ രാജാവായ സോളമൻ ഇത്തരം സ്ത്രീകൾ നിമിത്തം പാപം ചെയ്തില്ലേ? അവനെപ്പോലൊരു രാജാവ് ജനതകൾക്കിടയിലില്ലായിരുന്നു. ദൈവം അവനെ സ്നേഹിച്ചു, അവിടുന്ന് അവനെ ഇസ്രായേലിന്റെ മുഴുവൻ രാജാവാക്കി. എന്നാൽ വിദേശീയ സ്ത്രീകൾ അവനെക്കൊണ്ടുപോലും പാപം ചെയ്യിച്ചു. നിങ്ങളെ പിന്തുടർന്ന് ഞങ്ങളും ഈ വലിയ തിന്മകൾ ചെയ്യണമോ? വിദേശീയ സ്ത്രീകളെ വിവാഹം ചെയ്ത് നമ്മുടെ ദൈവത്തോട് വഞ്ചന കാണിക്കണമോ? പ്രധാന പുരോഹിതൻ എലിയാഷിബിന്റെ പുത്രൻ യഹോയാദായുടെ മക്കളിൽ ഒരുവൻ ഹൊറോണിയനായ സൻബലത്താത്തിന്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു. അവനെ ഞാൻ എന്റെ മുൻപിൽ നിന്ന് ആട്ടിപ്പായിച്ചു. എന്റെ ദൈവമേ, അവർ പൗരോഹിത്യത്തെയും പൗരോഹിത്യ വാഗ്ദാനത്തെയും ലേവ്യരെയും അവഹേളിച്ചത് അവർക്കെതിരെ ഓർക്കണമേ. അങ്ങനെ വിദേശീയമായ എല്ലാറ്റിലും നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിച്ചു. പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കർത്തവ്യങ്ങൾക്ക് വ്യവസ്ഥയുണ്ടാക്കി. നിശ്ചിത സമയങ്ങളിൽ വിറകും ആദ്യഫലങ്ങളും അർപ്പിക്കുന്നതിന് വ്യവസ്ഥ ഏർപ്പെടുത്തി. എന്റെ ദൈവമേ, എന്നെ എന്നും ഓർമ്മിക്കണമേ.